ജന്മദിനം. രണ്ട് നഗരങ്ങളെ ചുട്ടരിച്ച മനുഷ്യരാശിയെ നടുക്കിയ ആ സ്ഫോടനങ്ങൾ, വിനാശം വിതക്കുകയെന്ന പ്രയോഗത്തിന് തീവ്രതയേറിയത് ഹിരോഷിമയിലും നാഗസാക്കിയിലും US അനുഭവം വർഷിച്ചതിനു ശേഷമാണ്. രണ്ട് നഗരങ്ങളെ ചുട്ടരിച്ച മനുഷ്യരാശിയെ നടുക്കിയ ആ സ്ഫോടനങ്ങൾ നടന്നിട്ട് ഇന്നേക്ക് 75 വർഷം. നരകത്തിന്റെ നേർക്കാഴ്ച. ആറ് കഥാപാത്രങ്ങളുടെ അനുഭവങ്ങൾ പിന്തുടരുന്ന 31,000 വാക്കുകളിൽ ജോൺ ഹെൽസി ഹിരോഷിമയുടെ കഥ പറഞ്ഞപ്പോൾ അത് ന്യൂ ജേർണലിസത്തിന്റെ തുടക്കമായി. വാർത്തയെഴുത്തിന്റെ കണിശതയ്ക്കൊപ്പം നോവലെഴുത്തിന്റെ ആഖ്യാന തന്ത്രങ്ങളും കൂടി ചേർന്നപ്പോൾ അത് വായനക്കാരെ നടക്കി. അനുഭവത്തിന്റെ പേരിൽ അഭിമാനിച്ചിരുന്നവർ നാണക്കേടാൻ മുഖം പൊഴുതി. ഹെൽസി എന്ന യുദ്ധകാരി ലേഖകനോട് ഹിരോഷിമയെ കുറിച്ച് എഴുതാൻ ആവശ്യപ്പെട്ടത് വിഖ്യാതമായ ന്യൂയോർക്കർ മാഗസിൻ ആയിരുന്നു. നാലിലക്കങ്ങളിൽ പരമ്പരയായി കൊടുക്കാനായിരുന്നു തീരുമാനം. എന്നാൽ അതിവർണ്ണനകളില്ലാതെ നഗരത്തെ എഴുതിയ ആ റിപ്പോർട്ടറിന്റെ പ്രഹരശേഷി കണ്ട് ന്യൂയോർക്കർ 1946 August 31 ലക്കം മുഴുവനായും പ്രസിദ്ധീകരിച്ചു. 1945 August 6 രാവിലെ 8:15 മുതലുള്ള ജീവിതമാണ് ഹെൽസി എഴുതിയത്. മാസങ്ങൾക്കുള്ളിൽ പുസ്തകമായി മാറിയ ഹിരോഷിമയുടെ ദശലക്ഷക്കണക്കിന് പ്രതികൾ വിറ്റഴിഞ്ഞു. മലയാളം അടക്കമുള്ള ഭാഷകളിലേക്ക് മൊഴിമാറ്റങ്ങൾ ഉണ്ടായി. US മനുഷ്യരോട് മനുഷ്യരാശിയോട് ചെയ്തത് എന്ത് എന്നതിന്റെ സാക്ഷ്യമായി ആ പുസ്തകം മറവിയെ അതിജീവിക്കുന്നു. ആണവ ഭീഷണിയിൽ എക്കാലവും ജീവിക്കാൻ വിധിക്കപ്പെട്ട ലോകത്തിന് ഓർമ്മപ്പെടുത്തലുകളുമായി എത്തുന്ന രണ്ട് ദിനങ്ങളാണ് August 6 ഹിരോഷിമ ദിനവും August 9 നാഗസാക്കി ദിനവും. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെ അടിയറവ് പറ്റിക്കാൻ US അനുഭവം വിട്ട് രണ്ട് നഗരങ്ങളെ ചാമ്പലാക്കിയത് ഈ ദിവസങ്ങളിലായിരുന്നു. പത്തിത്തീർന്ന 10,000. ജർമ്മനി പരാജയപ്പെട്ടിട്ടും ജപ്പാൻ തോൽവി സമ്മതിക്കാതെ ആക്രമണം തുടർന്നതോടെ കടുത്ത തിരിച്ചടികൾക്ക് US ഒരുങ്ങി. തിരിച്ചടികളിൽ കൂസാതെ പോരാടിയ ജപ്പാനെ മുട്ടുകുത്തിക്കാൻ പുറത്തെടുത്തത് അണുബോംബുകളായിരുന്നു. 1945 August 6 പുലർച്ചെ 2:45 പസഫിക് സമുദ്രത്തിലെ ടിനിയൻ ദ്വീപിൽ നിന്ന് ഇനലാഗെ എന്ന ബോംബ് വിമാനം പറന്നുയർന്നു. ലിറ്റിൽ ബോയ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അണുബോംബ് ഉണ്ടായിരുന്നു അതിൽ. രാവിലെ 8:15 ഹിരോഷിമ നഗരത്തിൽ ബോംബ് വീണു. നിമിഷങ്ങൾ കൊണ്ട് 16,000 മനുഷ്യർ കരിഞ്ഞുപോയി. ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് അണുവികരണമേറ്റ് മാരക രോഗങ്ങൾ പിടിപെട്ടു. പതിറ്റാണ്ടുകൾ അതിന്റെ കെടുതികൾ പിന്തുടർന്നു. ഹിരോഷിമയിൽ സംഭവിച്ചത് അറിയാൻ ലോകം വഴുകി. ചാരം മൂടിയ നഗര ദൃശ്യം ലോകത്തെ നടുക്കി. പക്ഷേ US അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. 3 ദിവസത്തിന് ശേഷം ഫാറ്റ്മാൻ എന്ന വിളിപ്പേരുള്ള അണുബോംബ് നാഗസാക്കിയിൽ പതിച്ചു. ഹിരോഷിമയിലെ അനുഭവം തീവ്രതയോടെ ആവർത്തിക്കപ്പെട്ടു. August 14 കീഴടങ്ങിയതായി ജപ്പാൻ പ്രഖ്യാപിച്ചു. കൈവിട്ടുപോയ കണ്ടുപിടുത്തം. അണുവികളും ന്യൂട്രോണുകളെ ഉൽപ്പാദിപ്പിക്കുമെന്നും അത് ശൃംഖലാ പ്രവർത്തനമാകാൻ സാധ്യതയുണ്ടെന്നും ആദ്യമായി അനുമാനിച്ച ലിയോ സിലാർഡ് ഇത് അണുവായുധങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് എത്തുമോ എന്നും ഭയന്നിരുന്നു. യുദ്ധകാലത്ത് ആണവ ഗവേഷണം തുടരുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. എന്നാൽ എൻറിക്കോ ഫെർമിനെ പോലുള്ള ശാസ്ത്രജ്ഞർ ആണവ ഗവേഷണത്തിന് വേണ്ടി വാദിച്ചു. അഡോൾഫ് ഹിറ്റ്ലറുടെ കീഴിൽ ജർമ്മനിയിൽ അണുബോംബ് നിർമ്മാണത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടക്കുന്നതായി അമേരിക്കയിലെ ഒട്ടേറെ ശാസ്ത്രജ്ഞന്മാർ കരുതിയിരുന്നു. സിലാർഡറും അത് വിശ്വസിച്ചിരുന്നു. ഫ്യൂറർക്ക് അണുബോംബ് കിട്ടിയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ ഓട്ടോഹാനെ പോലുള്ള അപ്രിയരെ ഒഴിവാക്കിക്കൊണ്ട് നാസികൾ അത് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നെങ്കിലും അത് ബോംബിലേക്ക് എത്തിയിരുന്നില്ല. ഹെക്സൻബർഗിനെ പോലുള്ള അതുല്യനായ ശാസ്ത്രജ്ഞന്റെ ജർമ്മനിയിലെ സാന്നിധ്യം സിലാർഡിനെ പോലുള്ളവരെ ആശങ്കയേറ്റി. USA നിർത്താൻ ശ്രമങ്ങൾ നടന്നെങ്കിലും അദ്ദേഹം ജർമ്മനിയിലേക്ക് മടങ്ങുകയും യുദ്ധകാലത്ത് കൈസർ വില്യം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവനായി പ്രവർത്തിക്കുകയും ചെയ്തു. ഹില്ലർ തോൽക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാൽ തകർച്ചയുടെ കാലത്ത് രാജ്യത്തെ കൈവിട്ടുകൂടാ. മൂല്യമുള്ളത് എന്തെങ്കിലും അവിടെ ശേഷിക്കുന്നുവെങ്കിൽ അവ സംരക്ഷിക്കാൻ ഞാനിവിടെ ഉണ്ടാകണം എന്നായിരുന്നു ഹൈസ്ബർഗ് പറഞ്ഞത്. സൊഡാക്കയുടെ കൊമ്പുകൾ. യുദ്ധങ്ങൾക്കും കലാപങ്ങൾക്കും എതിരായി ലോകമെങ്ങുമുള്ള മനുഷ്യരുടെ പ്രചോദനമാണ് സഡാക്കോ സസാക്കി എന്ന ജാപ്പനീസ് പെൺകുട്ടിയും അവളുടെ കടലാസ് കൊമ്പുകളും. അവൾക്ക് 2 വയസ്സുള്ളപ്പോഴായിരുന്നു ഹിരോഷിമ ബോംബാക്രമണവും. മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും അണുവികരണം മൂലം സഡാക്കോയ്ക്ക് രക്താർബുദം ബാധിച്ചു.
ആയിരം കടലാസ് ബുക്കുകൾ ഉണ്ടാക്കി പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്നത് നടക്കുമെന്ന ജാപ്പനീസ് വിശ്വാസം അനുസരിച്ച് സടോക്കോ ആശുപത്രി കിടക്കയിൽ ഇരുന്ന് കൊക്കുകളെ നിർമ്മിച്ചു. മരണത്തിന് മുമ്പ് 644 കൊക്കുകളെ മാത്രമേ സടോക്കയ്ക്ക് ഉണ്ടാക്കാനായുള്ളൂ എന്നും കൂട്ടുകാരികളാണ് ബാക്കിയുള്ള കൊക്കുകളെ